എനിക്ക് വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനവർകൾ എന്നോട് പല സ്ഥലത്തും പ്രസംഗിക്കാൻ വേണ്ടി പോകാൻ പറയാറുണ്ട്. കൂട്ടത്തിൽ ഒരു തങ്ങക്കെതിരായിട്ട് പ്രസംഗിക്കാൻ പറയാം പറയാൻ പോകാൻ പറ്റും. അതെവിടെ അറിയോ, അങ്ങ് വടക്കേ അറ്റത്ത് ഒരു പള്ളിയിൽ പുതുമക്ക് മുമ്പ് പ്രസംഗം നടത്തുന്നു. അതൊരു തങ്ങളാണ്. താജുൽ ഉലമയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവിടെ പ്രസംഗിക്കണം അതിനെതിരെ എന്ന് പറഞ്ഞു. അവിടെ അപ്പുറത്തുള്ളത് തങ്ങളാ, പ്രതിപക്ഷത്തിനുള്ളത് തങ്ങളാ. പക്ഷെ താജുൽ ഉലമയോട് നീ പോയി പ്രസംഗിക്കണം. ഞാനവിടെ പ്രസംഗിക്കാനല്ല, വാദപ്രതിവാദത്തിനാണ് പോയത് അദ്ദേഹമായിട്ട്. പക്ഷെ അയാൾ വരാത്തോണ്ട് പിന്നെ പ്രസംഗിച്ച് മടങ്ങിപ്പോന്ന്. അലഹദില്ല, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവിടെ എത്തെ വെള്ളിയാഴ്ച ഈ പ്രസംഗം നടത്താൻ നോക്കുമ്പോ അവിടെ ചർച്ചയായി. അപ്പൊ ചർച്ചയായപ്പോ ആൾക്കാർ പറഞ്ഞു, ഈ പ്രസംഗം പറ്റൂലാതെ പിന്നെ അതിവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പറ്റൂല. അപ്പൊ ചർച്ചയായി. അവസാനം ബഹുമാനപ്പെട്ട ശംസുല്ലമായി ഇ കെ അബുക്രംസ്ലാരോട് പോയി ചോദിച്ചിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാം കൂടി കുറച്ച് ആളുകള് ശംസുല്ലമാനെ കാണാൻ പോയി. പോയിട്ട് ശംസുല്ലമയോട് ആദ്യം തന്നെ പറഞ്ഞു, ആ പേരോട് ഞങ്ങൾ ആട് വന്ന് പ്രശ്നം ഉണ്ടാക്കി. ശംസുല്ലമ പറഞ്ഞു, പേരോട് വർത്താനം ഇവിടെ പറഞ്ഞു, നിങ്ങൾ അതിനാ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ഖുതുബക്ക് മുമ്പ് അറിവില്ലാത്ത ആളുകൾക്ക് നിസ്കാരത്തെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങളെ പള്ളിയില്, അത് കറാഹത്താണെന്ന് പറഞ്ഞ് പേരോട് പ്രസംഗിച്ചു. അപ്പൊ ശംസുല്ലാ പറഞ്ഞു, കറാഹത്താന്നല്ല പറയണ്ടി, ഹറാമാന്നാ പറയണ്ടി, അയാളൊക്കെ ചെറുപ്പക്കാരനാണ്, അവർക്ക് അത്രയേ പറയാൻ പറ്റൂന്ന്. അവിടെ കൂടെ ആ സൂക്കേടാടെ മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, താജുള്ള എന്നെ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞേച്ചതാണ് അവിടെ. അവിടെ മറുവശത്തുള്ളത് തങ്ങളാണ് എന്ന് നോക്കാൻ എന്നോട് പറഞ്ഞില്ല, എന്നോട് ദീനിന്റെ ഇരുന്ന് പറയാനാ പറഞ്ഞു. അങ്ങനെയാണ് താജുള്ള എന്നെ പഠിപ്പിച്ചത്. ഇതുപോലെ എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചത് വടകര മുഹമ്മദാജി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ എന്നെ പ്രസംഗത്തിൽ ക്ഷണിക്കാറുണ്ട് എന്ന് മാത്രമല്ല, എന്റെ കേസറ്റ് വാങ്ങി കേൾക്കാറുണ്ട്, സാധാരണയായി കേൾക്കാറുണ്ട്. ബഹുമാനപ്പെട്ടവരോട് ഈ പണി തന്നെ തുടർന്നെടുത്തോളണമെന്ന് എനിക്ക് ഓർഡറാണ്. ആ പണിയെന്നെ ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നു. അതുപോലെ എന്നെ പ്രസംഗത്തിന് ക്ഷണിച്ചിട്ട് എനിക്ക് അയച്ച അറബിയിൽ പദ്യമെഴുതി അയച്ച പദ്യം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കൊണ്ടൂർ ഉസ്താദമനകൾ. അതിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഊക്കിപ്പറമ്പ് ആ തത്തിന്റെ പേരൊക്കെ ബൈത്തിലാണ് ക്ഷണം, ഇവിടെ വന്നൊരു പ്രസംഗം നടത്തി തരണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കണ്ട മഹാന്മാര് അവരാണ് സുന്നത്തിബായത്ത് പറയാൻ എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഇപ്പൊ ദുബായി പോയപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു സ്ഥലത്ത് വന്നപ്പോ നിങ്ങൾ എന്നെ വേണ്ട പോലെ പരിഗണിച്ചില്ല. ഞാൻ മനഃപൂർവ്വം പരിഗണിക്കാതിരിക്കുന്ന എനിക്ക് ആളെ മനസ്സിലാത്തതുകൊണ്ടോ അല്ലെ തിരക്കൊണ്ടോ ആയിരിക്കും. അയാൾ തെറ്റിദ്ധരിച്ചു. അയാൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളെ കേസറ്റല്ല അവിടെ വെച്ച് ഒറ്റ കേൾക്കണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ വടകര മുഹമ്മദായി തങ്ങൾ ഉണ്ടായിരുന്നു. വടകര മുഹമ്മദായി തങ്ങൾ എന്നോട് പറഞ്ഞു, നീ എന്തടാ പേരോടിന്റെ കേസറ്റ് കേൾക്കല് നിർത്തിയച്ച്, അത് കേൾക്കണം ഞാൻ കേൾക്കലിട്ട് ഇത് പറഞ്ഞു. അതോടുകൂടെ പിന്നെ ഞാൻ കേൾക്കാൻ തുടങ്ങി. ഇപ്പോ ജീവിച്ചിരിപ്പുള്ള പറഞ്ഞു, ദുബായിൽ അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പൊ ഒക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് സുന്നത്തിയമായത്ത് പറയുന്നത് പറഞ്ഞുകൊണ്ടേ എനിക്കോ ആളുകൾ പല ധാരണ പ്രശ്നം ഉണ്ടാക്കിയിട്ട് സുന്നത്തിയമായത്ത് പറയുന്നത് നിർത്തിച്ചു കളയാന്നായിരിക്കും ധാരണ ഉണ്ടെങ്കിൽ ആ കാഴ്ച വെള്ളം അങ്ങ് ഒഴിച്ചു കളയണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും നേതാക്കൾക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. താജുൽ ഉലമയുടെ ദറജ അള്ളാഹു എത്രയും കൂടുതൽ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ എല്ലാ മദദും എന്നോട് ഒരു വലിയ ഒരു മഹാൻ ഒരിക്കൽ പറഞ്ഞു, എന്തെങ്കിലും വിഷയമുണ്ടോ താജുൽ ഉലമയുടെ ഫാത്തിഹ ഒഴിക്കോ യാസീൻ ഒഴിക്കോ വലിയ ഫലാണ് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ.